السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك، إن ذلك من عزم الأمور. ولا تصعر خدك للناس ولا تمشي في الأرض مرحا، إن الله لا يحب كل مختال فخور. واقصد في مشيك واغضض من صوتك، إن أنكر الأصوات لصوت الحمير. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദർ നീരായ താജ് ശരിയ ശൈഖുന അലിക്കുഞ്ഞുസ്താദ് അവറുകൾ, മറ്റ് ഉലമാക്കൾ, സാദാത്തുക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇവിടെ വളരെ നേരത്തെ വന്ന് ഒരുമിച്ച് കൂടി വഅദ് കേട്ടവരും ശേഷം ബഹുമാനപ്പെട്ട ബായാർത്തങ്ങൾ അവരുടെ വളരെ ബൃഹത്തായ ഉത്ബോധനം കേട്ടവരും തങ്ങളവറുകൾ നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ നടത്തി തന്നു. അങ്ങനെ സദസ് പിരിയേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരു വഅദ് പറയേണ്ടുന്ന സമയം അല്ല. ഈ പൊയ്യത്ത് വയൽ പ്രദേശം വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉറൂസ് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. മഹാനായ താജ് ശരീഅ ഉസ്താദ് അവറുകളോടുള്ള ആദരവും ഈ നാട്ടുകാരോടുള്ള സ്നേഹവും ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളോടുള്ള പ്രതിബദ്ധിയും കാരണത്താൽ ഞാൻ വരുന്ന 28-ാം തീയതി ഇവിടെ പരിപാടി ഏറ്റിരുന്നുവെങ്കിലും വളരെ നിർബന്ധമായി ഒരു യാത്ര ഞാൻ ഒറ്റക്ക് പോകുന്നതല്ലാത്തതുകൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതായതുകൊണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അന്ന് ഇവിടെ വരാൻ കഴിയാത്തതിനാൽ ഈ നാട്ടുകാരോടുള്ള ബന്ധവും സ്നേഹവും ഉസ്താദവരോടുള്ള ആദരവും പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ ഒരു വാഅദ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വാഅദ് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇന്നലെ കൊടകിലായിരുന്നു, കർണാടകയിൽ. മിനിഞ്ഞാന്നും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇനി നാളെ രാവിലെ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അള്ളാഹു തആല നമ്മുടെ മജ്ലിസുകളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി രണ്ട് വാക്ക് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ സ്വന്തം മകൻ മഹാനവർകൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലും ആശയത്തിലും അല്ലാതിരുന്നപ്പോൾ മകനെ വിളിച്ച് ഉപദേശിച്ച് പിന്നീട് പറഞ്ഞ കുറെ ഉപദേശങ്ങളുണ്ട്. സൂറത്തുൽ ഉഖ്മാനിൽ അല്ലാഹു തആല അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മകനോട് വഅദ് പറഞ്ഞു. മകനോട് വഅദ് പറഞ്ഞപ്പോൾ മകൻ ഇസ്ലാമിലല്ല, മറ്റ് ആശയത്തിലാണ്.
പക്ഷേ ആ മകനെ ശകാരിച്ചില്ല, മകനെ ചീത്ത പറഞ്ഞില്ല, മകനെ മോശപ്പെടുത്തുകയോ ലയനത്തിൽ ചെയ്യുകയോ ചെയ്തില്ല. മറിച്ച് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിന്റെ ഉപദേശം, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ, വളരെ സ്നേഹത്തോടുകൂടെ വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ മകനെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹുവിനെ ഉപദേശിച്ചു, യാ ബുനയ്യ, എന്റെ കുഞ്ഞു മോനെ. അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കേണ്ടത്. മക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടല്ല മക്കളെ നന്നാക്കേണ്ടത്. നീ ഒരിക്കലും നന്നാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല മക്കളെ പഠിപ്പിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരോട് വളരെ സൗമ്യമായി സ്നേഹത്തോടുകൂടി ഉപദേശിച്ചുകൊണ്ടുമാണ് മക്കളെ വളർത്തിയെടുക്കേണ്ടത്. ഇതേപോലെ ഹൃദയത്തിന്റെ ഡോക്ടർമാരായ പണ്ഡിതന്മാർ, അവർ ജനങ്ങളെയും സംസ്കരിച്ചെടുക്കേണ്ടത് സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ്, നേരെ മറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടുമല്ല. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രികില്ലാ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും ഉള്ളൂ. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നവൻ, വെള്ളം തരുന്നവൻ, ഓക്സിജൻ നൽകുന്നവൻ. അവനാണ് ആകാശങ്ങളും ഭൂമികളും അവകളിലുള്ളതെല്ലാം തന്നിട്ടുള്ളവൻ. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും എല്ലാം തന്നവൻ അല്ലാഹുവാ. ആ അല്ലാഹുവിൻ ഒരു പോയിന്റിലും തുല്യനായി ആരും ഇല്ല, ഒന്നും ഇല്ല. അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ അടിസ്ഥാനം, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന അടിസ്ഥാനം അംഗീകരിച്ച് ജീവിക്കണം. ലാ തുശ്രികില്ല, അത് വളരെ വലിയ തെറ്റാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും വലിയ അക്രമമാണ്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു ജല്ല ജലാലുഹു എല്ലാ മക്കളും മനസ്സിലാക്കേണ്ട ഒരു വസിയ്യത്ത് സൂറത്തുൽ ഖുമാനിൽ പറഞ്ഞു, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യരോട് നമ്മൾ വസിയ്യത്ത് ചെയ്തു. ബിവാലിദൈഹി, അവരുടെ മാതാപിതാക്കളെ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. മാതാപിതാക്കൾ, അത് നമ്മുടെ എല്ലാ വിജയത്തിന്റെയും നിമിത്തമാണ് മാതാപിതാക്കൾ. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർലി വലിവാലിദൈക്. മാതാക്കൾ, ഉമ്മമാർ വയറ്റിലിട്ട് അവരെ പോറ്റി, ശേഷം മുല കൊടുത്ത് പോറ്റി, അങ്ങനെ എത്രയോ പ്രയാസങ്ങൾ തരണം ചെയ്ത് മക്കളെ പോറ്റിയെടുത്തവരാണ് ഉമ്മമാർ. ആ ഉമ്മയോടും ആ ഉമ്മക്കടക്കം ചെലവ് കൊടുത്തുകൊണ്ടും ജീവിതത്തിലേക്ക് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം സംഘടിപ്പിച്ചു തന്നു. അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബാപ്പമാർ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളെ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർലി വലിവാലിദൈക്. അല്ലാഹുവിന്റെ വസിയ്യത്ത് എനിക്ക് നന്ദി ചെയ്യണം, കാരണം മാതാപിതാക്കളെ പഠിച്ചതും മാതാപിതാക്കൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തതും വയറ്റിൽ കുട്ടിയെ സൃഷ്ടിച്ചു കൊടുത്തതും ആ കുട്ടിക്ക് വയറ്റിൽ വെച്ച് ആരോഗ്യം നൽകിയതും പ്രസവിച്ചതും പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ സംരക്ഷിക്കുന്നതും എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യണം. എന്നാൽ വലിവാലിദൈക്ക്, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. നന്മയുടെ നിമിത്തങ്ങളായവരോടൊക്കെ നമുക്ക് നന്ദി വേണം. ഏറ്റവും വലിയ നന്ദി, നമുക്കെല്ലാവർക്കും അറിയാം, ബാപ്പനെക്കാളും ഉമ്മയെക്കാളും എല്ലാവരെക്കാളും നമുക്ക് കടപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത ഉമ്മൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്വയാ സയ്യിദി ഖൈറൻ നബീ. നമ്മുടെ എല്ലാ വിജയത്തിനും നിമിത്തമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ നന്ദി വേണം. അതേ മാതാപിതാക്കളോട് നന്ദി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ അർവാഹാണ്, എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്, ആദ്യത്തെ സൃഷ്ടിയുമാണ്,
ആനവിധങ്ങൾ മുഖേന അല്ലാതെ ഒരു നന്മയും ഒരാൾക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ശാരീരിക രംഗത്തുള്ള മാതാപിതാക്കൾ അവരോട് നന്ദിയുള്ളവരാകണം. ഓ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റിദൽ റബ്ബി ഫീ റിദൽ വാലിദി വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദി. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം, മാതാപിതാക്കളുടെ വെറുപ്പിലാണ് അല്ലാഹുവിന്റെ വെറുപ്പ്. അതുകൊണ്ട് മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം, അവർക്ക് നന്ദി ചെയ്യണം. അനിസ്കുർലി വലിവാലിദൈ ഇലയ്യൽ മസീറു. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എല്ലാം അറിയുന്ന റബ്ബായ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. എല്ലാവരും എന്റെ അടുക്കൽ വരേണ്ടി വരും. എന്നാൽ ബാപ്പയോ ഉമ്മയോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരായാലോ, ഈമാനിന് എതിരായാലോ, തഖ്വക്ക് എതിരായാലോ, ആ ബാപ്പവുമ്മ എത്ര തന്നെ നിർബന്ധിച്ചാലും നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട, ശരിയാണെന്ന് ബോധ്യപ്പെട്ട ആശയത്തിൽ നിന്ന് മാറാൻ പാടില്ല. ലോകത്താര് പറഞ്ഞാലും മാറാൻ പാടില്ല. ബോധ്യപ്പെട്ട സത്യത്തിനെതിരെ ഏത് മാതാപിതാക്കൾ നിർബന്ധിച്ചാലും അനുസരിക്കാൻ പറ്റില്ല. കാരണമെന്താണ്? മാതാപിതാക്കളോട് കടപ്പാടുണ്ട്, പക്ഷേ അല്ലാഹുവിനേക്കാൾ കടപ്പാടുള്ള ആരും ഇവിടെ ഇല്ല. അല്ലാഹുവിനേക്കാൾ ബഹുമാനിക്കേണ്ട ആരുമില്ല. അല്ലാഹുവിനെതിരായി അനുസരിക്കേണ്ട ആരുമില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ സത്യത്തിനെതിരായി നിർബന്ധിച്ചാൽ നീ അവർക്ക് വഴിപ്പെടാൻ പാടില്ല. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. അതേ സമയത്ത് ദുന്യാവിൽ മാതാപിതാക്കളോട് അവരാശയപരമായി തെറ്റായ ആശയത്തിലാണെങ്കിലും അവരോട് നല്ല നിലക്ക് പെരുമാറണം. മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ലെങ്കിൽ പോലും ഇസ്ലാമിൽ വർഗീയതയില്ലല്ലോ. ഇസ്ലാമിൽ കുടുംബ ബന്ധം ചേർക്കലുണ്ട്, ഇസ്ലാമിൽ അയൽവാസികൾക്ക് നന്മ ചെയ്യലുണ്ട്, ഇസ്ലാം ഏറ്റവും നല്ല സംസ്കാരമാണ്. മാതാപിതാക്കൾ നിന്നെ തെറ്റായ ആശയത്തിലേക്ക് നിർബന്ധിച്ചാൽ നീ അതനുസരിക്കണ്ട. കാരണം അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാളെയും അനുസരിച്ചുകൂടാ. എന്നാൽ ആ മാതാപിതാക്കൾക്ക് ദുന്യാവിൽ നീ നല്ലത് ചെയ്തു കൊടുക്കണേ. ബാപ്പയെ അച്ഛനെ അച്ഛനായി കാണണം, അമ്മയെ അമ്മയായി കാണണം. ബഹുമാനപ്പെട്ട ബീവി അസ്മാ റളിയല്ലാഹു അൻഹയുടെ അമ്മ മുസ്ലിമല്ലാതിരുന്ന സമയത്ത് അമ്മ വന്നപ്പോൾ നബിതങ്ങളോട് എന്റെ അമ്മയെ ഞാൻ ബന്ധം ചേർത്ത് വല്ലതും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നിന്റെ നിങ്ങളുടെ അമ്മ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക് നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. അവർ നിങ്ങളുടെ ആശയം അംഗീകരിക്കാത്ത അമുസ്ലിമായത് കൊണ്ട് തള്ളിക്കളയണമെന്നല്ല, ഹദിയ കൊടുക്കരുതെന്നല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം. അത് തന്നെയാണ് ഖുർആൻ പറയുന്നത്, വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. പക്ഷേ നീ ജീവിതം നയിക്കുമ്പോൾ ആരെ പിന്തുടർന്ന് ജീവിക്കണം? വത്തബി സബീലമൻ അനബ ഇലയ്യ, എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരുണ്ട്, ആ മഹാന്മാരെ ഫോളോ ചെയ്ത് ജീവിക്കണം.
എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ ഏത് മഹാന്മാരുണ്ടോ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അതിന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ പിന്തുടരുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളും മുൻഗാമികളായ മഹാന്മാരും ഏത് ആശയമാണോ വിശ്വസിച്ചത്, ഏത് കർമ്മമാണോ പ്രവർത്തിച്ചത്, ഏത് ആചാരമാണോ നടപ്പാക്കിയത്, അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അവിടെ ബാപ്പ എന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, ഉമ്മ എന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, നേതാക്കൾ എന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, സ്നേഹിതന്മാരെന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, പണക്കാരെന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, സ്വാധീനമുള്ളവരെന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്. നീ പിന്തുടരേണ്ടത് മഹാന്മാരെ മാർഗമാണ്. കാര്യം പറയട്ടെ, നിങ്ങളെല്ലാവരും അല്ലാഹുവാകുന്ന എന്നിലേക്ക് മടങ്ങി വരുന്നവരാണ്. ആരും ഇവിടെ നേതാക്കളുടെ കൂടെ ജീവിക്കൂല, അനുയായികളുടെ കൂടെ ജീവിക്കൂല, കുടുംബത്തോടുകൂടെ ജീവിക്കൂല, പണക്കാരുടെ കൂടെയോ പാവപ്പെട്ടവന്റെ കൂടെയോ അതേ ആരും ഇവിടെ കാലകാലം ജീവിക്കൂല. എല്ലാവരും എന്നിലേക്ക് മടങ്ങി വരുന്നവരാണ്. നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചതെന്ന് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ബോധ്യപ്പെടുത്തും, നിങ്ങൾക്ക് പ്രവർത്തിച്ചതനുസരിച്ചുള്ള പ്രതിഫലം നൽകുകയും ചെയ്യും. ഈ കാര്യം അല്ലാഹു ജല്ല ജലാലുഹു ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു മകനോട് നടത്തിയ ഉപദേശത്തിനിടക്ക് ഒരു വസിയ്യത്തായി പറയുകയാണ്. അതിനുശേഷം വീണ്ടും ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട് നടത്തിയ ഉപദേശം അല്ലാഹു പറയുന്നു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാത്തി ഔ ഫിൽ അർദി യാതി ബിഹ അല്ലാഹു ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനേ, നീ ചെയ്യുന്ന സൽക്കർമ്മം അല്ലെങ്കിൽ നീ ചെയ്യുന്ന ദുഷ്കർമ്മം നീ ചിലപ്പോ മനസ്സിലാക്കും, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഉസ്താദ് അറിയുന്നില്ല, ശിഷ്യൻ അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, അനുയായികൾ അറിയുന്നില്ല, നേതാക്കൾ അറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല, അങ്ങനെ പലരും അറിയുന്നില്ലെന്ന നിലക്ക് നീ പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അതായ പുനയ്യ എന്റെ കുഞ്ഞുമോനെ, ചെറിയ ഒരു കടുമണി തൂക്കം മാത്രമുള്ള ചെറിയ വിഷയങ്ങളാണെങ്കിലും ശരി, അത് ദുഷ്കർമ്മമാണോ സൽക്കർമ്മമാണോ, ഫതകും ഫീ സഖറത്തിൻ എന്നിട്ടത് പാറക്കല്ലിന്റെ ഉള്ളിലാണെങ്കിലും, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് അല്ലെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ എവിടെയാണെങ്കിലും, യഅതി ബിഹല്ലാഹ് കടുമണി പോലെ ചെറുതാണെങ്കിലും, ഏത് പാറക്കല്ലിന്റെ ഉള്ളിലാണെങ്കിലും, എവിടെയാണെങ്കിലും അല്ലാഹു അത് കൊണ്ടുവരും കേട്ടോ. നിന്നെ അത് ശരിക്ക് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ റബ്ബ് ശിക്ഷിക്കുകയുള്ളൂ. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്നതിന് മുമ്പ് എത്ര ചെറുതാണെങ്കിലും നിന്നെ ബോധ്യപ്പെടുത്തും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനും അത് അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നവനുമാണ് അല്ലാഹു. ഇത് പറഞ്ഞതിന് ശേഷം ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയാണ്, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, നീ നിസ്കാരം കൃത്യമായി മുറക്ക് നിർവഹിക്കണേ.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നേരത്തെ തങ്ങൾ അവർക്ക് പറഞ്ഞില്ലേ നിസ്കാരം ഖളാക്കി നിങ്ങൾ ബായാറു സലാത്തിന് വരരുതെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണൊരു സയ്യിദ് പറയേണ്ടത്, അങ്ങനെയാണൊരു പണ്ഡിതൻ പറയേണ്ടത്. ഒരിക്കലും നിസ്കാരം ഖളാക്കിയിട്ട് നിസ്കാരം കൈയൊഴിച്ചിട്ട് ഒരു അമലുമില്ല കേട്ടോ. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. കല്യാണ ദിവസം നിസ്കാരം ഖളാക്കുന്നവരില്ലേ? സമ്മേളനത്തിന് നിസ്കാരം ഖളാക്കുന്നവരില്ലേ? അതുപോലെ ദുനിയാവിന്റെ കാര്യലാഭത്തിന് വേണ്ടി, ബിസിനസിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടിയൊക്കെ നിസ്കാരം ഖളാക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, അവരെ പോലെ അദബ് കെട്ടവരാരാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ട സമയം കൃത്യമായി ഹാജരായി അല്ലാഹുവിനോട് സംഭാഷണം നടത്താതെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നിർബന്ധമായ സലാത്ത് ചൊല്ലേണ്ട സമയത്ത് സലാത്ത് ചൊല്ലാതെ നബി തങ്ങളെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹ നബിയു, സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, ദുഹ്ർ നിസ്കരിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവൻ, അസറും മഗ്രിബും ഖളാക്കി സമ്മേളനം നടത്തുന്നവൻ, ഇശാഖ് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ, ഇന്നാലില്ലാവനെ പോലെ അദബ് കെട്ടവനാരാണ്? നബി തങ്ങളെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ല, സലാത്ത് ചൊല്ലേണ്ട സമയത്ത് സലാത്ത് ചൊല്ലിയില്ല, അതേ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാകേണ്ട സമയത്ത് ഹാജറായി സംഭാഷണം നടത്തിയില്ല. അവനെ പോലെ അദബ് കെട്ടവനാരാണ്? അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ലോകത്ത് ഏതൊക്കെ നബിമാര് വന്നിട്ടുണ്ടോ, എല്ലാ നബിമാരും നിസ്കരിച്ചവരാണ്, നിസ്കാരം കൊണ്ട് കൽപ്പിച്ചവരാണ്. നിസ്കരിക്കാത്ത ഒരു നബിയും റസൂലുമില്ല. വഹൈന ഇലൈഹിം ഫിഅൽ ഖൈറാത്തി വഇഖാമ സ്വലാത്തി വഇതാ സകാതി വകാനൂ ലനാ ആബിദീൻ. എല്ലാ അമ്പിയാക്കളും നിസ്കരിച്ചവരും നിസ്കാരം കൊണ്ട് കൽപ്പിച്ചവരുമാണ്. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണം. യാ ബുനയ്യ അഖിമി സ്വലാത്ത്. നബിതങ്ങൾ വരുന്നതിന്റെ എത്രയോ മുമ്പേ കഴിഞ്ഞുപോയ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് വസിയ്യത്ത് പറയുന്നു, മോനെ നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ, വഅ്മുർ ബിൽ മഅ്റൂഫി വൻഹാനിൽ മുങ്കരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, നിസ്കാരം നിന്റെ ആഖിറത്തിന് വേണ്ടിയുള്ളതാണ്, അതുപോലെ റബ്ബിനുള്ള നന്ദി നിന്റെ ആഖിറത്തിന് വേണ്ടിയുള്ളതാണ്. മാതാപിതാക്കളോടുള്ള കടമ വീട്ടുന്ന നിന്റെ പാരത്രിക ലോകവും ദുനിയാവും വിജയിക്കാനാണ്. എന്നാൽ നിന്റെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ പോരാ, മറ്റുള്ളവരെയും സ്വർഗത്തിലെത്തിക്കാൻ ശ്രമിക്കണം, മറ്റുള്ളവരെയും നരകത്തുനിന്ന് രക്ഷിക്കാൻ ശ്രമിക്കണം. നീ അങ്ങനെ ജനങ്ങൾക്കിടയിൽ വഅ്മുറുബിൽ മഅ്റൂഫി വൻഹാനിൽ മുങ്കരി, നീ നല്ല കാര്യം കൽപ്പിക്കുന്നവനാകണം. വൻഹാനിൽ മുങ്കരി, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കുന്നവനാകണം. അങ്ങനെ നീ നല്ലത് പറയുന്നവനാകണം, നല്ല കാര്യം ഉപദേശിക്കുന്നവനാകണം, തെറ്റായ കാര്യങ്ങൾ വിരോധിക്കുന്നവനാകണം. പക്ഷേ നീ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ജനങ്ങളുടെ പൊരുത്തം നോക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ പൊരുത്തം കരുതി നീ ഹഖിന്റെ പക്ഷത്ത് നിന്നാൽ, നീ നല്ലത് കൽപ്പിക്കാൻ ഒരുങ്ങിയാൽ, ചീത്ത വിരോധിക്കാൻ ഒരുങ്ങിയാൽ, നിനക്ക് കുറെ എതിരാളികൾ ഉണ്ടാകും. അവര് നിന്നെ കുറിച്ച് പലതും പറയും, നിന്നെ കുറിച്ച് പലതും വാട്സപ്പിലിടും, നിന്നെ സംബന്ധിച്ച് പല കുറ്റവും തെറിയും പറയും, നിന്നെ എതിർക്കും, പലതും നടക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, വസ്ബിർ അലമാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നീ ജനങ്ങൾക്ക് നല്ലത് ഉപദേശിക്കുന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഏത് പ്രതിസന്ധിയുണ്ടോ,
നീ ക്ഷമിച്ചു നിൽക്കണേ, നല്ല ക്ഷമയോടെ മുന്നേറണേ. ഇന്ന ദാലിക ബിൻ അസ്മിൽ ഉമൂർ, അത് തീരുമാനിക്കപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യമാണ്, തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്, മനക്കരുത്തോടെ നീങ്ങേണ്ടതാണ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും തെറി പറഞ്ഞാലും പകരം ചീത്ത പറയാതെ തെറി പറയാതെ, ഇങ്ങോട്ട് കല്ലെറിഞ്ഞാൽ അങ്ങോട്ട് കല്ലെറിയാതെ, അവരും കൂടി നന്നാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ സൽക്കർമ്മത്തിന് വേണ്ടിയുള്ള പ്രചോദനങ്ങളും ദുഷ്കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിന്റെ വയലുകളും ഉപദേശങ്ങളുമായി നീ മുന്നോട്ട് നീങ്ങണേ. വസ്ബിർ അലാ മാ അസാബക, ഇന്ന ദാലിക ബിൻ അസ്മിൽ ഉമൂർ. എന്നാൽ നീ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഉസ്താദുവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും അല്ലാഹു ഏറ്റി തരട്ടെ. ഉസ്താദിനോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഉസ്താദ് ഇരിക്കരുത്, പോയിട്ട് കിടക്കണം എന്ന് പറഞ്ഞിരുന്നു. അല്ലാഹു തലയുടെ ആഫിയത്ത് കൊടുക്കട്ടെ. വസ്ബിർ അലാ മാ സാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പക്ഷേ ഒരു കൂട്ടരി വല്ലാതെ കുറ്റം പറയാനും എതിർക്കാനും ഉണ്ടാകുമ്പോ നീ സാമൂഹ്യ രംഗത്തിറങ്ങി പ്രവർത്തിക്കുമ്പോ ഒരു കൂട്ടര് നിന്നെ ബഹുമാനിക്കാനുണ്ടാകും, നിന്റെ കൈപിടിച്ച് ചുംബിക്കാനുണ്ടാകും, നിന്നെ ആദരിക്കാനുണ്ടാകും, നിന്നെ സ്വീകരിക്കാനുണ്ടാകും. അപ്പോൾ നിന്റെ മനസ്സിൽ ഞാനൊരു വലിയവനെന്ന തോന്നലും വരാൻ പാടില്ല. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങൾക്ക് മുഖം കൊടുക്കാതെ നീ മുഖം തിരിച്ച് കളയരുതേ. ഏത് പാവപ്പെട്ടവൻ ഓടി വന്നാലും ഏത് സാധു വന്നാലും നീ എല്ലാവർക്കും മുഖം കൊടുക്കണേ. നീ മുഖം തിരിച്ചു കളയുന്ന അഹങ്കാരം പ്രകടിപ്പിക്കരുതേ. നീ ഭൂമിയിൽ തുള്ളിച്ചാടി അഹങ്കാരിയായി നടന്നു പോകരുതേ. ഈ ഭാഗത്തുള്ള ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ കഴിയാണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കർണാടകയിലാണ് ഞാൻ ചോദിച്ചത്, കർണാടക അടുത്താണല്ലോ ഈ സ്ഥലവും. കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിളിന്റെ കൂടെ പോകുന്ന കുറെ ചെറുപ്പക്കാർ, വരന്റെ കൂടെ പോകുന്ന കുറെ ചെറുപ്പക്കാര് തുള്ളിച്ചാടി ഉള്ള എല്ലാ കതിനെയും പൊട്ടിച്ച് എല്ലാ വൃത്തികേടും ചെയ്ത് വാഹനം അടിച്ചു പൊട്ടിച്ച് ആ വധുഗ്രഹത്തിൽ പോയി കണ്ണാടി പൊട്ടിച്ച് അവിടെ നിന്ന് നാശം വലിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഈ വധുഗ്രഹത്തിലേക്ക് പോകുന്ന വരനെ വണ്ടി കയറ്റി കുറെ കറക്കി ഇങ്ങനൊക്കെ കുറെ അക്രമം ചെയ്യുന്ന കടുത്ത തോന്നിവാസം പച്ച ഹറാം, ഈ പച്ച ഹറാം ചെയ്യുന്ന കുറെ യുവാക്കളുണ്ട് എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ ഉപദേശം, ചെറുപ്പക്കാരനായ മകനോട് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ നൽകിയ ഉപദേശം നന്നായി എന്റെ യുവാക്കൾ മനസ്സിലാക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങൾക്ക് മുഖം കൊടുക്കാതെ മുഖം തിരിക്കുന്ന അഹങ്കാരിയാകരുത്. വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിൽ നീ തുള്ളിച്ചാടി അഹങ്കരിച്ച് നടക്കരുത്. നീ വിനയാന്വിതനായി നടക്കണം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംസൂന അലൽ അർളി ഹൗനാ, മഹാന്മാര് വിനയത്തോടെ നടക്കുന്നവരാ, തുള്ളിച്ചാടി നടക്കുന്നവരല്ല. വലാ തംശി ഫിൽ അർളി മറഹാ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖത്താലിൻ ഫഖൂർ, അഹംഭാവം പ്രകടിപ്പിക്കുന്നവൻ, ഞാൻ തരക്കേടില്ലെന്ന നിലക്ക് നടന്നു പോകുന്നവൻ, തുള്ളിച്ചാടി അഹങ്കാരം കാണിക്കുന്നവൻ, അല്ലാഹു അവനെ ഇഷ്ടപ്പെടൂല, അല്ലാഹു അവനെ അംഗീകരിക്കൂല, അല്ലാഹു അവന് സ്വർഗം കൊടുക്കൂല. ലാ യുഹിബ്ബു കുല്ല മുഖ്താലിം ഫഖൂർ. വേറെ ചിലരുണ്ട്, അവരെ സ്വന്തത്തിൽ അഹംഭാവം പ്രകടിപ്പിക്കൂല, പക്ഷേ അവരെ മനസ്സിലുണ്ട് ഞാൻ തരക്കേടില്ല.
സുബ്ഹാനല്ലാഹ്. സദസ്സിൽ ഇരിക്കുന്നു, അവന് തോന്നുന്നു ഞാൻ സ്റ്റേജിലായിരിക്കേണ്ടത്, അഹംഭാവമല്ലേ. സ്റ്റേജിൽ ഇരിക്കുന്നു, അവന്റെ മനസ്സ് തോന്നുന്നു ഞാൻ സദസ്സിലായിരിക്കേണ്ടത്, താഴ്മയല്ലേ. പടച്ചവന്റെ നോട്ടം മനസ്സിലേക്കല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖത്താലിം ഫഖൂർ. അഹംഭാവം നടിക്കുന്നവനെയും അഹംഭാവം മനസ്സിലുള്ളവനെയും സ്റ്റാറ്റസോടെ പോകുന്നവനെയും അല്ലാഹു ഇഷ്ടപ്പെടൂല. വഖസിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നീ നടക്കുമ്പോ പതുക്കെ കാലെടുത്ത് വെച്ചിട്ട് ഉറുമ്പുനീം പോലെ നടക്കണ്ട. നീ തുള്ളിച്ചാടി അഹങ്കാരിയായിട്ടും നടക്കണ്ട. നീ മിതത്വം പാലിച്ച് നടക്കണം. സാധാരണ നിലക്കുള്ള നടത്തം. വഖസിദ് ഫീ മസീക വഗ്ളുദ് മിൻ സൗതിക. നീ ശബ്ദം പതുക്കെയാക്കണം. അനാവശ്യമായി ശബ്ദം ഉയർത്തരുത്. ശബ്ദം പതുക്കെയാക്കണം, ബാങ്ക് കൊടുക്കുമ്പോൾ മെല്ലെ കൊടുക്കണമെന്നല്ല. അനാവശ്യമായി ശബ്ദം ഉയർത്തരുത്. സുബ്ഹാനല്ലാഹ്. ബഹളം വെച്ച് പോകുന്ന ഇവിടെ എന്താ ഇനി പറയാൻ നിനക്കറിയില്ല. ഈ ഞങ്ങളാട്ട് പുതിയാപ്പിള പോകാന്നാ പറയാ. ഇവിടെ എന്താ പറയാ, ഈ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിള പോകുന്നതിന് ഇവിടെ എന്താ പറയാ, താളത്തിൽ പോവാ. ഈ താളം തന്നെയാ പറ്റാത്ത. ഈ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് പറ്റാത്ത. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഇതിനോട് ഒരാൾ പറഞ്ഞു, കർണാടകയിലെ ഒരു ഭാഗത്ത് കുറച്ച് ചെറുപ്പക്കാരെ കുട്ടികൾ പുതിയാപ്പിളുടെ കൂടെ പോയി, ബാല്യ കഥനെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാൻ. നാട്ടുകാർ വന്നിട്ട് പറഞ്ഞ് കാരണവന്മാർ വന്ന് പറഞ്ഞു, കുട്ടികളെ പൊട്ടിക്കല്ലേ, എന്റെ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ സക്കറാത്തുൽ മൗത്തില്ല, മരണമാസന്നമായി കിടക്കുക, നിങ്ങളിത് പൊട്ടിച്ചാൽ ചിലപ്പോ ആ പെണ്ണ് പെട്ടെന്ന് തന്നെ ആട്ടത്തെ കൈ മരിച്ചു പോവും, പൊട്ടിക്കല്ലേ. അപ്പൊ ചെറുപ്പക്കാരാ വയസ്സന്മാരെ വാക്കൊന്നും സ്വീകരിച്ചില്ല. മൂത്തവർ വാക്കും മധു നെല്ലിക്കയും മുന്നിൽ കൈക്കും പിന്നെ മധുർക്കും. നല്ല നെല്ലിക്ക തിന്നാൽ ആദ്യം കയ്പാണെങ്കിൽ പിന്നെ അതിന് മധുരമാ. ഇതുപോലെ ആ വയസ്സുള്ളവരുടെ വാക്ക് അത് സ്വീകരിച്ചില്ല. വെച്ച് പൊട്ടിച്ചു, കഥന പൊട്ടിച്ചു. ആ സ്ത്രീ പെട്ടെന്ന് മരിച്ചുപോയി. അത് വലിയ കേസായി, വലിയ പ്രശ്നമായി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു വെറുതെ പറഞ്ഞാണ്. എന്താ ഇസ്ലാം? ഫതുൽ ബിനോദി മുതൈലിമികളോട് ചോദിച്ചു, ഉറങ്ങുന്നവന്റെ ഉറക്കിന് ശല്യം വരുന്ന വിധത്തിൽ ഖുർആനോദൽ ഹറാം. പിന്നല്ലേ കഥന പൊട്ടിക്കല്, പിന്നല്ലേ പടക്കം പൊട്ടിക്കല്. ഉറങ്ങുന്നവന്റെ ഉറക്കിന് ശല്യം വരുന്ന വിധത്തിൽ ഖുർആനോദൽ ഹറാം. എങ്കിൽ സുഹൃത്തുക്കളെ, ചെറിയ പിഞ്ചുമക്കളെ താരാട്ട് പാട്ടി എനിക്കെന്റെ നിസ്കാരം കളാകാതെ നിസ്കരിക്കണമെന്ന നിലക്ക് കൊണ്ടുപോയി ഉറക്കിക്കിടത്തിയ ഉമ്മമാരുണ്ട്. ആ ഉമ്മമാർ ഈ കുട്ടി ഉറക്കു തെളിയുന്നത് ഭയപ്പെടുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഇവന്റെ കഥന പൊട്ടിക്കല്. ഈ കുഞ്ഞ് ഞെട്ടി തെളിഞ്ഞ് അതാ ഉറക്കൻ അട്ടഹസിച്ചു പോയി. പശുക്കളാലകളിൽ നിന്ന് കാലെടുത്ത് മേലോട്ട് തുള്ളിപ്പോയി. ആടുകൾ അതാ വിറച്ചു പോയി. എന്തിനധികം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പെരുന്നാളിന് എന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുന്നു. പെട്ടെന്നതാ ഒരു ശബ്ദം, ശബ്ദം കേട്ട് എന്റെ ഭാര്യ പെട്ടെന്ന് അല്ലോ എന്ന് പറഞ്ഞിട്ട് ഉറക്ക ഞെട്ടി തെളിഞ്ഞ് ഉറക്കെ നിലവിളിക്കുമ്പോ ഞാൻ സമാധാനിപ്പിച്ചു. എന്താ സംഭവം എന്നറിയോ? പെരുന്നാളിന്റെ രാത്രിയിൽ ഏതോ ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിള് റൈസാക്കി പോയതാണ് കേട്ടോ. തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ അതാ പെരുന്നാൾ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടി കിടക്കുമ്പോഴാണ് നിന്റെ ഈ റൈസാക്കൽ കൊണ്ട് അവരെ ഉറക്ക ഞെട്ടി തെളിയിച്ചത് കേട്ടോ. പച്ച ഹറാമല്ലേ? അല്ലാഹ് പറയുന്നു, വഖസ്ദി ഫീ മസീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ലോകത്തൊരുപാട് ജീവികളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, പശുക്കളുണ്ട്, ആടുകളുണ്ട്, പോത്തുകളുണ്ട്. എന്നാൽ ആ ജീവികളെല്ലാം ആവശ്യത്തിന് ശബ്ദിക്കുന്ന ജീവികളാണ്. പശുവിന് ഇണ ലഭിക്കണം എന്ന് കണ്ടാൽ അത് കരയും, അതിന് ഭക്ഷണം കിട്ടാതിരുന്നാ കരയും. അതുപോലെ പല ആവശ്യത്തിനും കരയും. എന്നാൽ കഴുത അങ്ങനെയല്ല.
കഴുതയുടെ പുറത്ത് ചുമടെടുത്തു കൊണ്ടുപോകുന്നവൻ കഴുതക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം കഴുതയുടെ പുറത്ത് വെച്ചു കൊടുത്താൽ കഴുത മിണ്ടൂല. പക്ഷെ കഴുത അനാവശ്യമായിട്ട് ശബ്ദിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു തആല ബഹളം വെക്കുന്ന ചെറുപ്പക്കാരെ, അനാവശ്യം സംസാരിക്കുന്നവരെ, അനാവശ്യം ശബ്ദമുണ്ടാക്കുന്നവരെ അല്ലാഹു തആല കഴുതകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതാ അല്ലാഹു പറഞ്ഞത് ഇന്നാങ്കറ ലസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ശബ്ദം, ഏറ്റവും അഗോചരമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. ആവശ്യമില്ലാതെ ശബ്ദിക്കുന്ന ശബ്ദം, ആ ശബ്ദം കഴുതയുടെ ശബ്ദം, ഏറ്റവും മോശമായ ശബ്ദം. അതുകൊണ്ട് ആവശ്യമില്ലാതെ ശബ്ദിക്കരുത്, ബഹളം വെക്കരുത്, ശബ്ദിക്കരുത്. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ്, അവന്റെ ഭൂമിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് എന്ന ബോധം വേണം. ഇവിടെ മഹാനായ ഭയാർത്ഥങ്ങൾ വരുമ്പോ എത്ര ആംബുലൻസുകളിലാണ്, എത്ര ക്യാൻസർ രോഗികളാണ്, എത്ര പ്രയാസപ്പെടുന്നവരാണ് സുഹൃത്തുക്കളെ. അവരൊക്കെ പലരും നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. ഒരു ദിവസം പെട്ടെന്നൊരു രോഗം വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്യൂമർ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹാർട്ടിന് കേടാണെന്ന് പറഞ്ഞു, കിഡ്നിക്ക് തകരാറാണെന്ന് പറഞ്ഞു, കരളിന് കുഴപ്പമാണെന്ന് പറഞ്ഞു. എല്ലാം തകർന്നു പോയില്ലേ? ഈ ഒരവസ്ഥ ആർക്കും വരാവുന്നതാണ്. അതുകൊണ്ട് ഒരു യുവാവും യുവത്വത്തിൽ അഹങ്കരിക്കണ്ട, ഒരു പ്രായമുള്ളവനും അഹങ്കരിക്കണ്ട, ഒരു പണക്കാരനും അഹങ്കരിക്കണ്ട, ഒരു പണ്ഡിതനും അഹങ്കരിക്കണ്ട, ഒരു പാമരനും അഹങ്കരിക്കണ്ട. തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അധികാരം മുഴുവനും അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിലേക്ക് താണുകേണ് പ്രതിപദാ പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഭൂമിയിൽ പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന നിലക്ക്, ആ റബ്ബന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക്, അവൻ എനിക്കൊരു മുസീബത്ത് തന്നാൽ, അവൻ എനിക്കൊരു രോഗം തന്നാൽ, അവൻ എനിക്കൊരു പ്രശ്നം തന്നാൽ, അത് വീറ്റോ ചെയ്യാൻ ഇവിടുത്തെ ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനും കഴിയൂല, അത് സ്റ്റേ ചെയ്യാൻ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജിക്കും കഴിയൂല, അല്ലാഹുവിന്റെ തീരുമാനം മാറ്റിമറിക്കാൻ ആർക്കും കഴിയൂല. ആ അല്ലാഹു തആലാ എന്നെ കാണുന്നുണ്ട്, അവന്റെ മലക്കുകൾ എന്റെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ആക്കുന്നുണ്ട്, അവന്റെ മലക്കുകളെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ റഹ്മാനായതിനാൽ ധിക്കരിക്കുന്നവനും അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കും രണ്ടു കൂട്ടർക്കും അല്ല, ചിലപ്പോ ആരോഗ്യം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സൗകര്യം കൊടുക്കും. അത് ഈ ഭൂമിലോകത്തിന്റെ സംവിധാനമാണ്. കാരണം അള്ളാഹു ജല്ല ജലാലുഹു അവൻ അതാ മരണത്തെയും ജീവിതത്തെയും പടച്ചിട്ടുള്ളത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നല്ല പ്രവർത്തനം ആരാണ് ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാണ്. ഞാൻ പരീക്ഷാ ഹാളിലാണ്, ഞാൻ അല്ലാഹുവിന്റെ പരീക്ഷാ ഹാളിലാണ് ഈ സ്റ്റേജിലിരുന്ന് പ്രസംഗിക്കുന്ന ഞാൻ. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാനാണോ? ഞാൻ എന്റെ റബ്ബിന്റെ പരീക്ഷണ ഹാളിലാണ്, നിങ്ങൾ പരീക്ഷണ ഹാളിലാണ്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ അതാ അല്ലാഹുവിന്റെ പരീക്ഷണ ഹാളിലാണ്. ഈ പരീക്ഷാ ഹാളിൽ വെച്ച് നല്ല മാർക്കോടെ ജയിച്ചു പോകാൻ, ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. അവിടെയാണ് വിജയം, അവിടെയാണ് സൗകര്യം, അവിടെയാണ് സുഖം. ഇവിടെ എത്ര തന്നെ അതാ സമ്പാദിച്ച മുതലാളിയും ഏത് കൊട്ടാരം പണിതവരും ഒരു ദിവസം ആ കൊട്ടാരത്തിൽ ഇറങ്ങിപ്പോകേണ്ടതുണ്ട്. എത്ര വലിയ അന്തസ്സുള്ള വാഹനമുള്ളവരും ഒരു ദിവസം സ്ട്രെച്ചറിലോ വയ്യത്ത് കെട്ടിലോ കയറേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ ധരിച്ച ഏത് ആഭരണങ്ങളുണ്ടോ, ഓ ഉമ്മമാരെ ഏത് സ്വർണമുണ്ടോ, ഓ ചെറുപ്പക്കാരെ ഏത് കണ്ണടയുണ്ടോ, മോതിരമുണ്ടോ, വാച്ചുണ്ടോ, ഏത് അന്തസ്സുള്ള
ഉള്ള വസ്ത്രങ്ങളുണ്ടോ മുഴുവനും ഊരിവെച്ച് അതാ നാം മരിച്ചു കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ മരണം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുളിക്കാൻ കഴിയൂല, സ്വന്തം പോകാൻ കഴിയൂല, സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. പിന്നീട് നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോൾ ചീത്ത പറഞ്ഞ തൊള്ളയില്ലേ, ബഹളം വെച്ച നാവില്ലേ, തൊള്ളക്ക് അതാ പരുത്തി വെച്ചു പോയി, ഹറാബിലേക്ക് നോക്കിയ കണ്ണില്ലേ പരുത്തി വെച്ചു പോയി. ഹറാബുകൾ കളവുകൾ ഹൈബത്തുകൾ നമീമത്തുകൾ ഫസാദുകൾ കേട്ട കാതില്ലേ പരുത്തി വെച്ചു പോയി. അതുപോലെ പല സ്ഥലങ്ങളിലും പരുത്തി വെച്ചു പോയി, മൂന്ന് കഷ്ണം തുണി കൊണ്ട് പൊതിച്ചു പോയി. കൂടെ മക്കളില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, നേതാക്കളില്ല, അനുയായികളില്ല. വേണ്ടാത്ത കാര്യം ഉപദേശിച്ച, നമ്മളോട് വേണ്ടാത്തത് പറഞ്ഞു തന്ന ഒരു നേതാവുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോയി കിടക്കണം കബറിൽ, അവിടെയാണല്ലോ ചോദ്യങ്ങൾ. അവിടെ എത്രയോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം യജമാനനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ എല്ലാ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സമയമുണ്ട്. അവനവന്റെ റിക്കാർഡുകൾ വിതരണം ചെയ്യുന്ന സമയമുണ്ട്. സിറാത്ത് പാലം കടക്കേണ്ട സമയമുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ്സഈറി, ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും വേർതിരിക്കപ്പെടുന്ന സമയമുണ്ട്. അവിടെ ഞാൻ ഏത് വകുപ്പിലാണെന്നും അറിയാത്ത നമുക്ക് എവിടെയാണ് അഹങ്കാരം, എവിടെയാണ് അഹംഭാവം, എവിടെയാണ് ഞാനൊരു വലിയവനെന്ന തോന്നലും. ഒരിക്കലും തന്നെ നമ്മുടെ കൽബിൽ വലിയവനെന്ന തോന്നലില്ലാതെ യജമാനന്റെ പാപപ്പെട്ട അടിമയാണെന്ന ബോധത്തോടെ ജീവിച്ച് മരിക്കാൻ കഴിയണമെന്നും ആ ഒരു താഴ്മയോടെ തക്വയോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിനു വേണ്ടി ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളുടെ എല്ലാ സദസ്സുകളും, ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും, ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും ഈ ഉറൂസും ഉറൂസിന്റെ പരിപാടികളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലേത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ വരാൻ പറഞ്ഞിരുന്ന ദിവസം മാറ്റി ഇന്ന് വന്നത് ഒരു ദീർഘയാത്രയുടെ കാരണം ാണ്. ആ യാത്രയിലൂടെ നീളം നീ നിന്റെ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അടക്കങ്ങളും ചലനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. ആൺകുട്ടി ഉണ്ടാകാൻ നേർച്ച ചെയ്തു, ആൺകുട്ടിയെ കുട്ടി എന്ന് പറഞ്ഞ് നേർച്ച തന്നവരുണ്ട്. റബ്ബ്, ആരെന്ത് ഉദ്ദേശം വെച്ച് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തോ നീ അവരുദ്ദേശിച്ചത് കൊടുക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രിയപ്പെട്ട അബ്ബാസ് ഹാജി വിളിച്ചു, ദുആ ചെയ്യാൻ വേണ്ടി വിദേശത്ത് എന്ന് പറഞ്ഞു, പരിപാടിയിലെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിനും അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഏതൊക്കെ മുഅ്മിനീകൾ എവിടെയുണ്ടോ, ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ സഹായിക്കുന്നവർ ലോകത്താരുണ്ടോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകണേ അല്ലാ.
തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം 300 പാവപ്പെട്ടവരുടെ വിവാഹം നടക്കുന്ന അതാ അങ്ങകലെ ഗൂഡല്ലൂരിൽ അവിടെ വലിയ സദസ്സിൽ നിന്ന് വരുന്ന സമയത്ത് മഹാനായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ അല്ലാഹുവേ അവിടുത്തേക്കും ഞങ്ങളെ സർവ ആലിമീങ്ങൾക്കും ദീർഘായുസും അഫിയത്തും നൽകണേ. പൊയ്യത്ത് വാലിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ വളരെ ദൂരെയാണല്ലോ, ഇവിടേക്ക് വരാനുണ്ടല്ലോ, ഉസ്താദ് അവർകൾ നിർബന്ധമായും പോകണമെന്ന് എന്നോട് പറഞ്ഞു. അല്ലാഹുവേ അവിടുത്തേക്കും അതുപോലെ റയീസുൽ ഉലമയടക്കം താബിജുശ്ശേരി അടക്കം ഞങ്ങളെ സർവ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും ഞങ്ങളോട് സഹകരിക്കുന്ന സർവ ദീനീ പ്രവർത്തകർക്കും സർവ മോമിനീങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ പണ്ഡിതന്മാർക്കും സർവ മോമിനീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും അഫിയത്തും ഹിമ്മത്തും തഖ്വയും ഐശ്വര്യവും ഏറ്റിത്തരണേ അല്ലാ. വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവർ, തൊഴിലെടുക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റബ്ബേ വരുന്ന സമയത്ത് പെരിങ്ങത്തൂരിൽ സിറാജുൽ ഹുദയിലെ സ്കൂളിലെ SSLC പഠിക്കുന്ന കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റ് കൊടുത്തു. അതുപോലെ പോയി ഇനിയും കുറെ കുട്ടികൾക്ക് കൊടുക്കാനുണ്ട്. ഞങ്ങൾ ഏത് കുട്ടികൾ എവിടെ പരീക്ഷ എഴുതുന്നുണ്ടോ, ഞങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പഠിക്കുന്നുണ്ടോ, അവർക്കെല്ലാം സർവ പുരോഗതിയും നല്ല മാർക്കും വിജയവും തഖ്വയും നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. صلاه ورشيغان ഒരു കൊല്ലത്തേക്കുള്ള ചീരണി ആരും പോകരുത്, ഇവിടെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്, സലാത്തിന്റെ പരിപാടിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഇരിക്കണം എന്ന് വസീയത്ത് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്ത് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ കുഞ്ഞമ്മദ് മുസ്ലിയാര് വടിയും കുത്തിപ്പിടിച്ച് ഭൂമിലോളം വന്ന് ദുആർക്കാൻ പറഞ്ഞു. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകട്ടെ. അതുപോലെ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് എല്ലാവർക്കും നമുക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒരു മാസത്തിന് 20,000 രൂപയാണ്, അപ്പൊ 12 മാസം വേണം. ആരാ ഒരു തുടക്കം പറയാ? അബൂബക്കർ ഹാജി. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ, ദീർഘായുസ്സോടെ അന്തുനും എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. പിന്നെ ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണം. എല്ലാവരും എല്ലാ നല്ല കാര്യത്തിലും സഹകരിക്കണം. എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കൈ മുഷാഫഹത്ത് ചെയ്യണം. എല്ലാവരും പൈസ ഉള്ളവർ കയ്യിൽ കൊടുക്കണം. വളരെ സമാധാനത്തിൽ ഉസ്താദിന്റെ കൈ മുഷാഫഹത്ത് ചെയ്യണം.